പാളയം അത് ഈ പറഞ്ഞ പോലെ ഒരു ഓർമ്മയാണ്, സ്മരണയാണ്, അനുഭവമാണ്. ഇതൊക്കെ കഴിഞ്ഞ് കല്ലുത്താങ്കടവിലേക്ക് ഈ മാർക്കറ്റ് മാറ്റുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ അവിടുത്തെ കച്ചവടക്കാർക്കും സാധനം വാങ്ങാൻ എത്തിക്കൊണ്ടിരുന്ന കോഴിക്കോടിനും ചുറ്റുമുള്ള നഗരങ്ങളിലുള്ളവർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാവാം അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ വ്യക്തിപരമായി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കോഴിക്കോട്ടുകാരനല്ല, പക്ഷേ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന സ്ഥലങ്ങളിലുള്ളതാണ് കോഴിക്കോട് ബീച്ച്, മിഠായി തെരുവ്, പാളയമൊക്കെ. ഇപ്പോൾ ഇവിടെയുള്ള കച്ചവടക്കാർ രാവിലെ തന്നെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. പഴം, പച്ചക്കറി കച്ചവട സ്ഥാപനങ്ങളെല്ലാം തന്നെ അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം. അതായത് ഇവിടെ നിന്ന് കല്ലുത്താൻകടവിലേക്ക് ഈ വ്യാപാര കേന്ദ്രം മാറ്റാനുള്ള ഒരു തീരുമാനത്തിലാണ് കോർപ്പറേഷൻ വന്നിട്ടുള്ളത്. കച്ചവടക്കാരുമായി ചർച്ച നടത്തി, ഇവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുള്ളത്. നഗരമധ്യത്തിൽ നിന്ന് കല്ലുത്താൻകടവിലേക്ക് മാറ്റുന്നത് വ്യാപാര മേഖലയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാവുന്നതാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കോർപ്പറേഷൻ്റെ തീരുമാനത്തെ നിങ്ങൾ എതിർക്കുന്നത്? ഈ പാളയം മാർക്കറ്റും ഇതിൻ്റെ മേഖലയിലും അനേകായിരം കുടുംബങ്ങൾ ഇവിടെ ചെറിയ കച്ചവടം വരെ ചെയ്തിട്ട് ജീവിക്കുന്നതാണ്. ഈ പച്ചക്കറി മാർക്കറ്റ് മാത്രം ഈ പാളയത്തു നിന്ന് മാറ്റപ്പെട്ടിട്ടാണെങ്കിൽ അനേകായിരം കുടുംബങ്ങൾ ജീവിതം ദുസ്സഹമാകും. പ്രധാന കാരണം അത് തന്നെയാണ്. ഇവിടെ തന്നെ നല്ല സൗകര്യങ്ങളുണ്ട്. കോർപ്പറേഷൻ മാർക്കറ്റിൻ്റെ വടക്ക് ഭാഗത്ത് കോർപ്പറേഷൻ കുറച്ച് എക്സ്പ്രഷൻ ചെയ്തിട്ടാണെങ്കിൽ നവീകരിച്ചിട്ട് എല്ലാ സൗകര്യത്തോടും കൂടി ഇവിടെ മാർക്കറ്റ് പുതുക്കി പണിയണമെന്നുള്ളതാണ് എല്ലാവരെയും ആവശ്യം. തൊഴിലാളികളെയും കച്ചവടക്കാരെയും ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും അതന്നെ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഇന്നിപ്പം ഈ ഇതിൻ്റെ പരിസരത്തുള്ള എല്ലാ കടയടപ്പും. ബഹുമാനപ്പെട്ട നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ മേയറുടെ വാക്ക് മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ധർണാ സമരം മാറ്റിവെച്ചിട്ടുള്ളത്. കടയടപ്പും തൊഴിലാളികളെ പണിമുടക്കും അതേമാതിരി മുന്നോട്ട് കൊണ്ടുപോകുക. പാളയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഇവിടെ എത്ര വർഷമായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്? ഞാൻ ചുമട്ട് തൊഴിലാളി യൂണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇവിടുത്തെ സെക്രട്ടറിയാണ്. കോർഡിനേറ്റർ കമ്മിറ്റിൻ്റെ വർക്കിംഗ് കൺവീനറാണ്. പാളയം പച്ചക്കറി മാർക്കറ്റ് ഇവിടെ 60 വർഷത്തോളമായി. അപ്പോൾ അതിൻ്റെ അടുക്ക് ഇവിടെ ഒരു നവീകരണമൊന്നും നടന്നിട്ടില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അനവധി മേഖല, MML റോഡ്, GH റോഡ്, പാളയം ബസ് സ്റ്റാൻഡ്, ഇതൊക്കെ ഈ മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന അനേകം 100 കണക്കിന് കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ കോഴിക്കോട് നഗരത്തിൻ്റെ പ്രതാപം തന്നെ നഷ്ടപ്പെടാം. ഈ പറഞ്ഞ വിധത്തിൽ തന്നെയാണ്, മാർക്കറ്റ് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ നഗരത്തിൻ്റെ പ്രതാപം നഷ്ടമാകും, ചരിത്രത്തിൻ്റെ ഭാഗമായ പാളയം അതിൻ്റെ പ്രതാപം അതൊക്കെ നഷ്ടമാകും എന്നാണ് ഒറ്റക്കെട്ടായി എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ സൂചനാ പണിമുടക്ക്. പാളയം മാർക്കറ്റ് മാറ്റുന്നതിൻ്റെ ഭാഗമായി ഈ പാളയത്ത് മറ്റെന്തെങ്കിലും തരത്തിൽ അതുപോലെ തന്നെ ഈ ചരിത്രം നിലനിർത്താനുള്ള മറ്റ് ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ നഗര വികസനത്തിൻ്റെ ഭാഗമായി മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റുന്നു എന്നൊരു തീരുമാനമാണ് കോർപ്പറേഷൻ്റേത്. അപ്പം തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പാളയം ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്നത്. അതിൻ്റെ വികസനം, അതുപോലെ നഗരത്തിലിപ്പോൾ ഫയർ സ്റ്റേഷൻ്റെ അഭാവമുണ്ട്. ബീച്ചിലുണ്ടായിരുന്നത് അവിടുത്തെ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം ഒക്കെ കാരണം മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി വളരെ പരിമിതമായാണ് ബീച്ചിൽ നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള ഒരു സ്ഥലത്തിൻ്റെ സാധ്യതയായി പാളയത്തെ കാണുന്നുണ്ട്. ഒപ്പം നഗരവികസനം എന്ന ഒരു ആശയമൊക്കെ മുൻനിർത്തിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു തീരുമാനം. കല്ലുത്താൻകടവിൽ ഇതിനുവേണ്ടി ഒരു വ്യാപാര കേന്ദ്രം, ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പൂർണ്ണമായി മാറ്റുക എന്നതാണ് തീരുമാനം.